പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ജനത്തോട് അനുകമ്പ തോന്നുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. അവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചും രോഗികളെ സൗഖ്യപ്പെടുത്തിയും ക്രിസ്തു അവരോട് കൂടെയായിരുന്നു. അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും അവർക്ക് സുവിശേഷം അറിയിക്കുവാനും തൻ്റെ ശിഷ്യരെ ഭരമേൽപ്പിക്കുന്ന ഈശോയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ദാനമായി ലഭിച്ചു, ദാനമായി നൽകുവാനായിട്ടാണ് അവരെ അവിടെ നിന്ന് ചുമതലപ്പെടുത്തുന്നത്. ശുശ്രൂഷാ ദൗത്യമാണ് സഭ, അല്ലെങ്കിൽ ഈശോ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ശുശ്രൂഷാ ദൗത്യം, ഇത് ദാനമായി നൽകപ്പെടുന്നതാണ്. പിശാചിനെ ബഹിഷ്കരിക്കുവാനും രോഗശാന്തി നൽകുവാനും സുവിശേഷം പ്രസംഗിക്കുവാനുമായിട്ടുള്ള കൃപകളും വരങ്ങളും ദൈവം ഒരു മനുഷ്യനെ നൽകുന്നത് അത് ദാനമായി നൽകുവാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൻ്റെ യോഗ്യത കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ഒന്നുമല്ല, അത് ദൈവം നൽകിയതുകൊണ്ടാണ് ഒരു മനുഷ്യനിൽ അത് പ്രകടമാകുന്നത്. അത് ക്രിസ്തുവിനെ ബഹുമാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒന്നായി മാറുന്നത് അത് ദാനമായി നൽകുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്: ദൈവമേ, ഞങ്ങൾക്ക് നീ നൽകുന്ന പ്രവചന വരങ്ങൾ, പ്രഘോഷണ വരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, ശുശ്രൂഷാ വരങ്ങൾ, അതെല്ലാം നിന്റെ ജനത്തിന് ഉപകരിക്കുന്നതായി ദാനമായി നൽകുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത് ഞങ്ങളുടെ മേന്മ വർദ്ധിപ്പിക്കുന്നതിനോ പേര് വർദ്ധിപ്പിക്കുന്നതിനോ പണം വർദ്ധിപ്പിക്കുന്നതിനോ ഉപയോഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നുവെന്ന് അവിടത്തോട് ഏറ്റു പറയുകയും ചെയ്യാം. ദാനമായി നൽകേണ്ടത് ദാനമായി നൽകുമ്പോൾ ദാനമായി നൽകിയവനെയാണ് ബഹുമാനിക്കുന്നതെന്ന വിശ്വാസത്തിലേക്ക് വരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദ്വീപിലയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മേത്യു പൈലി കൊല്ലാനശ്ശേരി അബ്രഹാം കല്ലിങ്കൽ സകല ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓറിൻ ആൻ്റണി ഗൊൺസാഗ, ജോയി ജോസഫ്, മാർഗ്രേറ്റ് കുരിശിങ്കൽ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാവരെയും ഒരു നിമിഷം ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴം എന്റെ വലിയ പിഴം. ആകയാൽ ദയനീയയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരീതികളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കീർത്തവി കനിയണമേ, കീർത്തവി കനിയണമേ, ക്രിസ്തുവി കനിയണമേ, ക്രിസ്തുവി കനിയണമേ, കീർത്തവി കനിയണമേ.
മീ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, മാനവരാശിയെ പഴയ സ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ അങ്ങേ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഭക്തിപൂർവം അവിടുത്തെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങേ അനുകമ്പയുടെ കൃപ ഉന്നതങ്ങളിൽ നിന്ന് ചൊരിയണമേ. അങ്ങനെ ഞങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യവും സമ്മാനവും നേടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധനും ദൈവവുമായ കർത്താവ് അരുൾ ചെയ്യുന്ന, സിയോനിലെ ജനങ്ങൾ ജെറുസലേമിൽ വസിക്കും, ഇനി നിങ്ങൾ കരയേണ്ട, നിശ്ചയമായും അവിടത്തേക്ക് നിങ്ങളുടെ മേൽ കാരുണ്യമുണ്ടാകും. നിങ്ങളുടെ വിലാപസ്വരം അവിടുത്തെ അടുക്കലെത്തുമ്പോൾ തന്നെ അവിടുന്ന് നിങ്ങൾക്ക് കുറച്ച് അപ്പവും കുറച്ച് വെള്ളവും തരും. മേലാൽ നിങ്ങളുടെ ഉപദേഷ്ടാവ് നിങ്ങളിൽ നിന്ന് മറിഞ്ഞു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിങ്ങളുടെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുകയാണെങ്കിൽ, ഇതാണ് വഴി, ഇതിലൂടെ നടക്കുവിൻ എന്നൊരു സ്വരം നിങ്ങളുടെ ചെവിയിലെത്തും. നിലത്ത് വിതയ്ക്കുന്ന വിത്തിനെല്ലാം അവിടുന്ന് മഴ നൽകും, വിളവ് സമൃദ്ധമായിരിക്കും. അന്ന് കുഞ്ഞാടുകൾ നിങ്ങളുടെ ഭൂമിയിൽ സ്വതന്ത്രമായി മേയും. നിലം ഉഴുന്ന കാളകളും കഴുതക്കുട്ടികളും മെതിക്കളത്തിൽ പാറ്റിയിടുന്നതും ഉപ്പ് കലർത്തിയതുമായ ധാന്യം ഭക്ഷിക്കും. മഹാസംഹാരത്തിൻ്റെ ദിവസം ഗോപുരങ്ങൾ നിലം പതിക്കുമ്പോൾ ഉയർന്ന സകല മലകളിലും ഉയരമുള്ള എല്ലാ കുന്നുകളിലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. കർത്താവ് തൻ്റെ ജനതയുടെ വ്രണം വെച്ചുകെട്ടുകയും അവരുടെ മുറിവിൻ്റെ വേദന ശമിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യപ്രകാശം പോലെയാകും. സൂര്യപ്രകാശം വർദ്ധിച്ച് ഏഴു പകലിൻ്റെ പ്രകാശം പോലെ ആയിത്തീരും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരത്രേ. കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരത്രേ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, നമ്മുടെ ദൈവം മാധുര്യവാനാണ്. കർത്താവ് ജെറുസലേം പുനരുദ്ധരിക്കുന്നു, ചിതറിപ്പോയ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരത്രേ. ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ സംഖ്യ തിട്ടപ്പെടുത്തി അവയ്ക്കോരോന്നിനും പേരിട്ടു. കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരത്രേ. നമ്മുടെ കർത്താവ് വലിയവനും പ്രബലനുമാകുന്നു, അവിടുത്തെ വിജ്ഞാനം സീമാതീതമാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടന്മാരെ ഭൂമിയോളം താഴ്ത്തുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരത്രേ. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാതകൾ നേരെയാക്കുവിൻ. മനുഷ്യകുലം മുഴുവൻ കർത്താവിൻ്റെ രക്ഷയുടെ ശക്തി കാണും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു.
ജനകൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. അവൻ അവരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിജാതീയരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാശുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷം. നിറയുന്ന കണ്ണിലെ നീർമണികൾ കാഴ്ചയായിരിക്കുന്നു നാഥ, കനിവിന്നൊളി നീ ചൊരിയണമേ, കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞാനെന്ന പാപം ഉള്ളിൻ്റെ മാനസം താലത്തിലീന്തുന്ന താഴ്മയോടെ, ഞാനെന്ന പാപം ഉള്ളിൻ്റെ മാനസം താലത്തിലീന്തുന്ന താഴ്മയോടെ, സ്വീകരിച്ചിടണേ സ്നേഹപിതാവേ, സ്നേഹാഗ്നിയാലതു നവ്യമാക്കു. സഹോദരങ്ങളെ, നമ്മുടെ ഇബിലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, മാനവരാശിയെ പഴയ സ്ഥിതിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി അങ്ങേ രക്ഷണീയമായ ഈ ബലി ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ആരാധനാബലി നിർവഹണം അങ്ങേക്ക് അർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതോ ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകാര്യമാകട്ടെ. ആകയാൽ മാലകന്മാരോടും പ്രധാന മാലകന്മാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയം വിണ്ടലവും, ഓ സാന ഓ സാന
തിന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരമാം ഓസാന ഓസാന അതിന്നതങ്ങളിൽ ഓസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി വാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകം വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര ഉള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക ആമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ടി അഭിഷേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലിഗിയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലൂക്കിത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യശുദ്ധത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ കൃതയം, ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിക എന്തു ചെയ്യും ഞാൻ. മനസ്സുകമെങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും,
നിമിഷസുഖം നുകര കരളിനു താകമെന്നും സകനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ പകയുടി തീക്കനലായി മുറിവുകളേറിയിൽ ഈശോ പറയുനി ഞാൻ യോഗ്യനു ഈശുവേ നീ എനിക്ക ഇത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ കൃതയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയുക എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെങ്ങീ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ഞങ്ങളെ ഈ ദിവ്യ ഭോഷണത്താൽ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സ്വർഗ്ഗകവാടം തുറക്ക നാഥ കാരുണ്യവായി പോടി നോക്കു നിൻ വിളി കേട്ടങ്ങ് വന്ന് നിന്റെ ദാസരെ സന്നിധി ചേർക്കു. കർത്താവേ ഗണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നുള്ള രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ മേത്യു പൈലി, കുലാനശ്ശേരി, ഇബ്രഹാം കല്ലിങ്കൽ, സകല ആത്മാക്കളെയും, അവറിൻ ആന്റണി ഗൊൻസാഗ, ജോയ് ജോസഫ്, മാർഗരേറ്റ് കുരിശങ്കൽ, ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സകല വിശുദ്ധനെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. പ്രകാശിക്കുകയും ചെയ്യും. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ്, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാന്തികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ.
രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രാശുദ്ധവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ ഇടയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിനും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ജീവ സാഹചര്യങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ ജീവിതം ഇന്നേ ദിനം അനുഗ്രഹപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.